नवीन बाबुवे कईकूली आरोप उन्नच प्रशांत पेट्रोल पंपे बिनामी आरोप सीपीएम पड़र बिनामी बंधम अन्वेषिकणम आवश्यक नवीन बाबुवे कुटमें आरोप विधेयरे संरक्ष पार्टी संस्थान सैक्टरी प्रख्यापीट प्रशांति संरक्षण कवचमर आसूत्रित नीकमु इत बिनामी बंधे अन्वेषण पोगा जाग्रतको नीवे आक्षेप ए डी एम मिले प्रशांति पेरी कईकूली आरोप परा तैयार श्रम उन्नत तलस्थान तैयार मुख्यमंत्री ऑफीसले उन्नति पराए पार्टी प्रतिनिधि परा व्याजाणत प्रशांति सुरक्षित करा जीवन का मत ए बिजनेस क्यों अल्पट परिहार मेडिकल कॉलेज मेडिकल एज्युकेशन डायरेक्टर नल्गियत इतल प्रशांति आवोम संरक्षिक और रीति ते नल्ग्य व्याज पराण तेली अद सदा प्रशांत उड़च प्रत्युपकार संरक्षण वे संशय बलपा बिनामी चूं विरल पिशोध आद्य कासरगोड जिले पेट्रोल पंप प्रशांति बंधुन चेंंगाई पंप अपेक्ष नल्क नीकम का अब प्रशांति कोई सामुदायिक चल इलाव लाई इत രണ്ടാമത്തേത് കാസർഗോഡ് പമ്പ് നടത്തുന്നയാൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് പുതിയ പമ്പിനുള്ള ചിലവ് വഹിക്കാനുള്ള ശേഷിയില്ല എന്നതാണ് വിവരം പക്ഷേ മുദർന സിപിഎം നേതാക്കളുടെ ബന്ധുക്കളുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധം പമ്പിനുള്ള പണം കണ്ടെത്താൻ വഴിയൊരുക്കിയെന്നാണ് ആരോപണം മൂന്നാമത്തേത് സിപിഎം നേതാക്കളുടെ ബന്ധുക്കൾ ചേർന്ന് കണ്ണൂരിലെ ഒരു ടൂറിസം മേഖലയിൽ 14 ഏക്കർ ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട് ഇതിനു പിന്നിലെ സാമ്പത്തിക സ്രോതസ്സും സംശയത്തിൽ തന്നെയാണ് അതിനു പിന്നിലുള്ളവരാണ് പുതിയ പമ്പിനായി പണം എടുക്കുന്നതെന്നാണ് മറ്റൊരു ആരോപണം എന്നാൽ അതേസമയം തന്നെ മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ പ്രസിഡന്റായ പിപി ദിവ്യ കോടതിയിൽ ഉന്നയിച്ച നവീൻ ബാബുവിനെതിരായ വാദങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്നത് ഇടതുമുന്നണിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് നവീൻ അത്ര വിശദനായിരുന്നില്ലെങ്കിൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് തയ്യാറായാൻ തയ്യാറായില്ല എന്ന് തുടങ്ങിയ കടുത്ത പരാമർശങ്ങൾ ദിവ്യ നടത്തിയിരിക്കുന്നു ദിവ്യയുടെ കടുത്ത ആക്ഷേപങ്ങളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിന്റെ ആത്മാവിനെ കുത്തിയുള്ള ദിവ്യയുടെ പരാമർശങ്ങളിലും ആവർത്തിച്ചുള്ള അഴിമതി ആരോപണങ്ങളിലും പൊതുവേദികളിൽ അമർഷം ശക്തം തന്നെയാണ് സംസ്ഥാനത്തെ മൂന്ന് തിരഞ്ഞെടുപ്പുകൾക്ക് ഭരണകക്ഷി ഒരുങ്ങുമ്പോൾ സിപിഎം നേതാവിൽ നിന്നും ഇത്തരത്തിലുള്ള പരാമർശം ഉയരുന്നത് പൊതുസമൂഹത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന വിലയിരുത്തലും വിമർശനവും സിപിഎം കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട് ദിവ്യ നവീൻ ബാബുവിനെ ഇപ്പോഴും അഴിമതിക്കാരനാക്കി മുദ്രകുത്തുമ്പോഴും അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നെന്ന മുൻനിലപാട് ആവർത്തിക്കുകയാണ് റവന്യൂ മന്ത്രിയായ കെ രാജൻ ഇപ്പോഴും ചെയ്യുന്നത് ഇതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും പൂർണ്ണമായി നവീന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ് പക്ഷേ ദിവ്യയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടിനെ ഭരണകക്ഷി സംശയത്തിന്റെ നിഴലിലുമാണ് എന്നാൽ പിപി ദിവ്യയുടെ അറസ്റ്റിനായി ഈ മാസം 29 വരെ കാത്തുനിൽക്കാനാണ് പോലീസിന്റെ തീരുമാനം അതിനു മുൻപ് അറസ്റ്റിലേക്ക് കടക്കരുതെന്ന നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൽ നിന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നിർദ്ദേശം എന്നാൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് പ്രതിയായി പിപി ദിവ്യയെ സംഭവം നടന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് ക്ഷീണം ചെയ്തിട്ടുണ്ട് കോൺഗ്രസും ബിജെപിയും മുസ്ലിം ലീഗും വിവിധ സംഘടനകളും ദിവ്യയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് പകരം പ്രസിഡന്റ് ചുമതല ഏൽക്കാത്തതിനാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനം തന്നെ സ്തംഭിച്ച നിലയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളുകയായിരുന്നെങ്കിൽ ദിവ്യ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചേക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇതിനിടയിൽ ദിവ്യ കോടതിയിലോ പോലീസിലോ കീഴടങ്ങിയേക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് പിപി ദിവ്യയെ സിപിഎം സംരക്ഷിക്കുകയില്ല എന്ന നേതൃത്വം പറയുമ്പോഴും പാർട്ടിയുമായി കോളിളക്കമുണ്ടാക്കിയ കേസുകൾ വാദിക്കുന്ന തലശ്ശേരിയിലെ പ്രമുഖ അഭിഭാഷകനായ കെ വിശ്വനാണ് പിപി ദിവ്യയ്ക്കായി മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത് തലശ്ശേരിയിലെ സിപിഎം പ്രാദേശിക നേതാവ് കൂടിയാണ് കെ വിശ്വൻ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞിട്ടും ദിവ്യയെ കണ്ണൂർ ജില്ലാ നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ദിവ്യയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നവീൻ ബാബുവിന്റെ ജില്ലയായ പത്തനംതിട്ടയിലെ സിപിഎം നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത ജില്ലാ നേതാവിനെ സംരക്ഷിക്കുകയാണ് കണ്ണൂരിലെ നേതൃത്വം ചെയ്യുന്നത്